നമസ്കാരം. 2020 ഡിസംബർ മാസം 22-ാം തീയതി നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഗ്രാമം, തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഗ്രാമം ഉണർന്നത് ഒരു വലിയ ഞെട്ടലിലൂടെയാണ്. കാരണം അന്നാണ് രാജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അതിദാരുണമായ മരണം, അതും കൊടും കേരളം കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദാരുണ മരണമായിരുന്നു അന്ന്. സ്വന്തം വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാൻ വേണ്ടി വന്ന പോലീസുകാരെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടി രാജൻ സ്വന്തം ദേഹത്ത്, സ്വന്തം ഭാര്യയുടെയും തൻ്റെയും ദേഹത്ത് പെട്രോൾ ഒഴിച്ചതിന് ശേഷം ലൈറ്റർ എടുത്ത് തീ കത്തിക്കുകയായിരുന്നു. പക്ഷേ അബദ്ധവച്ചാൽ ആ തീ രാജൻ്റെയും ഭാര്യയുടെയും നേർക്ക് പടർന്നു പിടിക്കുകയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതിദാരുണമായി അവർ രണ്ടുപേരും എരിഞ്ഞടക്കുകയാണുണ്ടായത്. ഇതിനെല്ലാം ആ നാട് സാക്ഷ്യം വഹിച്ചു. യഥാർത്ഥത്തിൽ അവിടെ ആ നാട്ടിൽ എല്ലാവരും സാക്ഷ്യം വഹിച്ചുവെങ്കിലും അവിടെ അനാഥരായത് രണ്ട് പിഞ്ച് ഓമനകളാണ്, രഞ്ജിത്തും അദ്ദേഹത്തിൻ്റെ അനിയൻ രാഹുലും. അവർ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി സ്വന്തം അച്ഛനെ അതേ മണ്ണിൽ തന്നെ അവർ അടക്കം ചെയ്തു. അതിനെ തടഞ്ഞ പോലീസിനെതിരെ അവർ കഴിച്ചുകൊണ്ടി നിന്നത് കേരള സമൂഹത്തിന് നേരെ കഴിച്ചുകൊണ്ടി നിന്നത് പോലെയായിരുന്നു അന്ന് എല്ലാവരും നോക്കിക്കണ്ടത്. എന്നാൽ അവർ ഒരുപാട് നിയമ പോരാട്ടത്തിന് ശേഷം ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തം അച്ഛനും അമ്മയും ഉറങ്ങുന്ന അതേ മണ്ണിൽ അവർക്കൊരു സ്വന്തമായി ഒരു ഭവനം പണി തീരാറായിരിക്കുകയാണ്. ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ് ഇവർക്ക് ഈ വീട് വെച്ച് നൽകുന്നത്. ഏകദേശം പണി എല്ലാം കഴിഞ്ഞുവെങ്കിലും ഇനിയും ചില കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. ഈ 30-ന് ഈ മാസം 30-ാം തീയതി ഗൃഹപ്രവേശനം നടത്തുമെന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ട്. എന്നാൽ രഞ്ജിത്തിനും അതുപോലെ തന്നെ അനുജനും ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് അവർ പുറത്തു വന്നിട്ടില്ല. സ്വന്തം അച്ഛനും അമ്മയും ഒരു നിമിഷം കൊണ്ട് തങ്ങളുടെ മുമ്പിൽ ഇരുന്ന് എരിഞ്ഞടങ്ങിയത് അവരും ഇന്നും ഞെട്ടലോടെയാണ് ഓർത്തെടുക്കുന്നത്. എന്നാൽ ഈ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ് ഇവർക്ക് സ്വന്തമാവണമെങ്കിൽ ഇനിയും ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. രാഹുലും രഞ്ജിത്തും ഇപ്പോൾ ചെറിയ ജോലികളെല്ലാം ചെയ്ത് തൻ്റെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുക. രാഹുലും രഞ്ജിത്തും ചെറിയ ജോലിയെല്ലാം ചെയ്ത് ഇപ്പോൾ അവരുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സന്തോഷ വാർത്ത കൂടെ എല്ലാവരുടെ മുമ്പിലേക്ക് അറിയിക്കുന്നത്. അന്ന് കേരള സമൂഹം മുഴുവനും ഞെട്ടിയിരുന്നു. ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തങ്ങളുടെ അമ്മയെയും അച്ഛനെയും മരിച്ചതിന് ശേഷം അടക്കം ചെയ്യുന്നതിന് പോലും കേരള സമൂഹം അനുവദിക്കാതിരുന്നൊരു നിമിഷമുണ്ടായിരുന്നു. പോലീസുകാർ അവിടെ അച്ഛനെ അടക്കം ചെയ്യരുത് അല്ലെങ്കിൽ അമ്മയെ അടക്കം ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു നിമിഷം പോലീസിന് നേരെ കൈ ചൂണ്ടി ആ രഞ്ജിത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേരളത്തിലുള്ള എല്ലാ പേരോടും സംസാരിക്കുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ അവർ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ട്, എന്നാൽ പലരും കൊടുത്ത കേസുകളും അതുപോലെ തന്നെ പല സമ്മർദ്ദവും കൊണ്ടാണ് പോലീസ് അന്ന് ഇവരെ ഇറക്കി വിടുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയത്. എന്നാൽ ഒരു വലിയ ഒരു വിപത്തിന് പോലീസിന് അന്ന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. എന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇന്നവർ മാറി ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടലോടെ ഇന്നും അവർ ആ സംഭവത്തെ ഓർത്തെടുക്കുന്നു. ആ വീടും ആ മണ്ണും അവർക്ക് സ്വന്തമാകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമയി.